press the bell icon on the YouTube app and never miss another update. സിനിമയായിട്ട് ഞങ്ങൾ വരികയാണ് ഈ ഓണത്തിന്. അത് ഗംഭീര വേഷം ചെയ്ത ആളാണ് എന്നെ ഇവിടെ നിൽക്കുന്നത്, ജോഡിൽ അഭിനയിച്ച പ്രതീക്ഷ. ഈ സിനിമയിലും അതിഗംഭീരമായിട്ട് തകർത്തിട്ടുണ്ട്. അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. എന്ത് സിനിമകളാണ് പറഞ്ഞത്? പിന്നെ ഇതിനകത്ത് സ്വപ്ന നായരുണ്ട്, നിരഞ്ജുണ്ട്, പ്രിയ വാര്യർ, ഇതിനകത്ത് നരേഷ് ഹീറോട്ട് അതിഗംഭീരമായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. കൈലാസ് മേനോൻ, ഇതിൻ്റെ ഡയറക്ടർ അരുൺ ഉണ്ട്, നമ്മുടെ ക്യാമറാമാൻ. പിന്നെ ഞങ്ങൾ രണ്ടു കൂടി ചേർന്നാണ് പടം എടുത്തിരിക്കുന്നത്, പ്രദീപ് സത്യവ്രത. ഒരു നല്ല സിനിമയായിട്ട് ഞങ്ങൾ ഓണത്തിന് വരികയാണ്. അതിനു മുമ്പ് ഇന്ന് ആ സിനിമയിലെ ഒരു ഗാനം ഞങ്ങളിവിടെ കാണിക്കും, അതിനു മുമ്പ് അവർ സംസാരിക്കും. ആദ്യം തന്നെ ഡയറക്ടറെ കൊടുക്കാം. ഡയറക്ടർ മിസ് അരുൺ. സംവിധായകൻ സിനിമയെക്കുറിച്ച് അധികം സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് ഒരു തമിഴ് സിനിമയെ പറയുന്ന പോലെ, നമ്മ പേശക്കൂടാതെ നമ്മ പടം പേശ വേണ്ടു. അപ്പോൾ സിനിമ സംസാരിച്ചോട്ടെ, സിനിമയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇന്നത്തെ ദിവസം ഇതിന് മനോഹര സംഗീതമൊരുക്കിയ കൈലാസ് മേനോനുള്ളതാണ്. കൈലാസ് മേനോനിൻ്റെ പാട്ടുകൾക്ക് ശബ്ദം നൽകിയവർക്കുള്ളതാണ്. അപ്പോൾ ഈ സിനിമ ഇവിടെ വരെ എത്തിച്ചതുകൊണ്ടാണ് ഈ പാട്ടും എല്ലാം ഉണ്ടായത്. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ ഇവിടെ ഇത് ഒരുക്കിയവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പാട്ടിൻ്റെ ലോഞ്ചിലേക്ക് കടക്കാം. പ്രിയ പാട്ടുകാരിയാണെന്ന് ലോകത്തെ അറിയിച്ചത് കൈലാസാണ്. ഈ പാട്ടിലൂടെയാണ് പ്രിയയുടെ പാട്ട് എല്ലാവരും കേട്ടത്. ആ പാട്ടിൻ്റെ വിഷ്വൽസ് നമുക്ക് കാണാം. വിഷ്വൽസ് ഒരുക്കിയ സുധി വെളമനോടെയുണ്ട്, നമ്മുടെ ഡി ഒ പി. അപ്പോൾ ഇത് പ്രിയയുടെയും കൈലാസിൻ്റെയും സമയമാണ്. സോ കൈലാസ്, നമസ്കാരം. ഫൈനൽസ് എന്ന ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ് ഈ ഓണത്തിന് വരുന്നത്. സെപ്റ്റംബർ 6 റിലീസ്. സുരാജ് വെഞ്ഞാറമ്മൂട്, രജീഷ വിജയൻ, നിരഞ്ജ് എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അതിലിരിക്കുന്നത്. ഒരു നല്ലൊരു മൂവിയായിരിക്കും, നല്ലൊരു ഒരു സ്പോർട്സ്, ഒരു ജെനുവിൻ സ്പോർട്സ് മൂവി ആയിരിക്കുന്നത് നമുക്ക് ഉറപ്പുണ്ട്. എല്ലാവരും കാണണം. അതോടൊപ്പം ഇതിലെ 3-5 പാട്ടുകളുണ്ട്. വെരി ഹൈലി മ്യൂസിക്കൽ മൂവിയാണ്. പ്രിയ ഇതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, നമുക്ക് അതിലെ വിഷ്വൽസ് നമുക്ക് കാണാം. വേറെ എല്ലാവർക്കും നമസ്കാരം.
ഫൈനൽസ് എന്ന് പറയുന്ന മൂവിയിൽ ആദ്യമായിട്ട് ഞാൻ ഒരു പാട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. വീഡിയോ കാണാൻ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. പാട്ട് നിങ്ങളെല്ലാവരും ഓൾറെഡി കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കൈലാസായിട്ടിനോടാണ് എന്താ പറയുക, ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. കാരണം എൻ്റെ പാട്ട് കേട്ടിട്ട് എനിക്കത് പാടാൻ പറ്റുമെന്ന് വിശ്വസിച്ചത് പുള്ളിക്കാരനാണ്. പിന്നെ എനിക്കിതിലൊരു ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവരോടും താങ്ക്സ് പറയാണ്. പിന്നെ നരേഷ് അയ്യറിനോട് സ്പെഷ്യൽ താങ്ക്സ് എന്തായാലും പറയണം. കാരണം പുള്ളിക്കാരനെ പോലെയുള്ള ഒരാളുടെ കൂടെ ആദ്യത്തെ പാട്ട് പാടാൻ പറ്റാന്ന് പറഞ്ഞാൽ വളരെയധികം ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കും. നമസ്കാരം തിരുവനന്തപുരം. ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ ജൂണിൻ്റെ പ്രൊമോഷന് വന്നപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയൊരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം. പൊതുവെ എല്ലാ സിനിമയ്ക്കും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ഒരു സെൻറ്ററാണ്. കാരണം ഏറ്റവും കൂടുതൽ തിയേറ്റേഴ്സ്, ഏറ്റവും കൂടുതൽ നല്ല തിയേറ്റേഴ്സ് ഉള്ള സിറ്റിയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ ക്യാപിറ്റൽ. ഇവിടെ വരാൻ 12 വർഷം മുൻപ് ഞാനും നിരഞ്ജും സോണി ചേച്ചിയും ടിൻചേട്ടൻ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതിൻ്റെ കൂടെ 22 to 25 റിയൽ സൈക്ലിസ്റ്റുകൾ, അതായത് എനിക്കൊരു സ്പോർട്സ് ഏറ്റവും കൂടുതൽ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ഇവിടെ ഇത്രയും നല്ല സ്റ്റേഡിയംസ് ഉള്ളതുകൊണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഓരോരോ സ്പോർട്സ് പേഴ്സൺസ് എത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെ റിയലായിട്ടുള്ള സ്പോർട്സിൻ്റെ പിള്ളേർ സൈക്ലിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കൈലാസേട്ടനാണ് പാട്ട് ചെയ്തിരിക്കുന്നത് സുദീപിൻ്റെ ക്യാമറ വർക്കിന്. അപ്പം കൈലാസേട്ടൻ്റെ 4 പാട്ടാണ് ഈ സിനിമയിലുള്ളത്. അതിലൊരു പാട്ട് ഇപ്പോൾ പാടിയിരിക്കുന്ന നരേഷ് ഏട്ടനും നമ്മളുടെ പ്രിയമാണ്. അപ്പം അതിൻ്റെ വിഷ്വൽസ് ആണ് ഇറങ്ങാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അല്ലേ? നല്ല ടെൻഷൻ ഉണ്ട്. ഓണത്തിന് ബമ്പൻ റിലീസുകളുടെ കൂടെ സൈഡിൽ കൂടെ പോകുന്നൊരു സിനിമയാണ്. സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു. രജീഷ ഇതിനകത്ത് ഒരു സൈക്ലിക് അത്ലറ്റ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. 2020 ഒളിമ്പിക്സിന് ടോക്കിയിലേക്ക് പോകുന്ന അത്ലറ്റ് ആണ്. കട്ടപ്പന ഭാഗത്ത് തന്നെ കുട്ടിയുടെ കഥയാണ് ഈ സിനിമ. അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുള്ളവരെ ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനകത്തുള്ളൊരു ഗാനം പ്രിയവാരിൽ നരേഷ് അയ്യറും കൂടെ പാടിയ പാട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അത് കണ്ടിട്ട് പോരെ ബാക്കി കാര്യം. മ്യൂസിക്കലി ആണെങ്കിലും മൂവി അതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം വളരെ നന്നായി വന്നൊരു മൂവിയാണ്. എല്ലാവരും കാണണം, കണ്ട് വിജയിപ്പിക്കണം. സന്തോഷമുണ്ട്. വലിയ സിനിമയുടെ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ ചെറിയ സിനിമ ഇറങ്ങുന്നത്. എന്നാൽ പോലും നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടും, പ്രോത്സാഹിപ്പിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരോടും ഒന്ന് പറയാം കാണാനാണ് ആ റിക്വസ്റ്റ്. സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഓണത്തിൻ്റെ 4 സിനിമകൾ വരുന്നുണ്ട്. ഒന്ന് മോഹൻലാലിൻ്റെ ഇത്തിമാണി, പൃഥ്വിരാജിൻ്റെ പ്രദേശത്തെ, നിവിൻ പോളിയുടെ ലവ് ആക്ഷൻ ഡ്രാമ ഫൈനൽസ്. ഈ 4 സിനിമകളാണ് വരുന്നത്. അപ്പോൾ സിനിമയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഈ വലിയ 3 സിനിമകളിടയ്ക്ക് ഈ ഒരു സിനിമ കൊണ്ടിറങ്ങണമെങ്കിൽ ഇവരുടെ കോൺഫിഡൻസ് ലെവൽ എന്തായിരിക്കും, അപ്പോൾ ഈ പടത്തിൽ എന്തോ ഒരു മാജിക് ഉണ്ടെന്നാണ് സിനിമാ വൃത്തങ്ങൾ പറയുന്നത്. ഞാനത് എടുത്തു പറഞ്ഞ ഒരു അഹങ്കാരമായി. ഇപ്പം ഈ ഓണത്തിനെല്ലാം നല്ല സിനിമകളായിരിക്കും. എന്നാലും നിങ്ങൾ ഫൈനൽസുള്ള സിനിമ കണ്ട് വിജയിപ്പിച്ചേ പറ്റൂ. കാര്യം അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്. എല്ലാവരും കാണണം. എല്ലാവരെയും പ്രാർത്ഥനയും സ്നേഹാശംസകളൊക്കെ വേണം. ഒരു പാട്ടാണ് ഈ പാട്ട് എങ്ങനെയുണ്ട് കേൾക്കുമ്പോഴത്തും വിശ്വസിച്ചോടെ സിനിമ മലയാളി എന്നും സിനിമയും സംഗീതത്തെ ഒരുപോലെയാണ് സ്വീകരിച്ചത്. ഇന്നും 90s, 80s പാട്ട് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കൈലാസേട്ടൻ്റെ 1 വർഷത്തിന് ശേഷമാണ് 2ാമത്തെ സിനിമ വരുന്നത്.
പൊതുവെ ഒരു സിനിമയ്ക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് ആറോ ഏഴോ എട്ടോ ദിവസമായിരിക്കും. കൈലാസേട്ടൻ ഇതിന് 33 ദിവസം ഇതിലാണ് ചെയ്തത്. അപ്പം എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഉണ്ട്, എല്ലാ സിനിമയിലും എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഉണ്ട്. എന്തായാലും ഒരു പ്രളയത്തിനെ അതിജീവിച്ച് നമ്മളിപ്പം അടുത്ത ഓണം ഉണ്ണാൻ പോവുകയാണ്. 4 വമ്പൻ സിനിമകളാണ് മലയാള സിനിമ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 4 സപ്പോർട്ട് ചെയ്യണം. ഇറങ്ങുന്ന എല്ലാ സിനിമയും ദയവേദി തിയേറ്ററിൽ തന്നെ പോയി കാണുക. മലയാളം സിനിമ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനിയും ഞങ്ങൾക്ക് നല്ല സിനിമകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തരാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അത്ഭുതമായിട്ടുള്ള ഒരു പ്രമേയമാണ്. സ്പോർട്സ് സബ്ജക്ട് വളരെ റയറായിട്ടാണ് മലയാള സിനിമകളിൽ നമ്മൾ കാണാറ്. ഇത് ഒരു സ്പോർട്സ് ഡ്രാമ. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എൻ്റെ പ്രൊഡ്യൂസർ രാജേട്ടനും അദ്ദേഹത്തിനും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ സിനിമയുടെ കുഞ്ഞു സിനിമ ഒരുപാട് നല്ല വൈകാരിക മുഹൂർത്തങ്ങൾ നടന്ന ഒരു ഈ കുഞ്ഞു സിനിമയിൽ ഞാൻ നിരഞ്ജൻ്റെ അമ്മയായിട്ടാണ് ചെയ്യുന്നത്. വളരെ നല്ലൊരു കഥാപാത്രമാണ്. രണ്ടുപേരും അസാധ്യമായിട്ട് വളരെ കോമ്പറ്റീറ്റീവായിട്ടാണ് ചെയ്തേക്കുന്നത്, ഹീറോയും ഹീറോയിനും. നമുക്ക് ആ സിനിമ കാണുമ്പോൾ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും, രാജേട്ടൻ വരെ അതിനകത്തുണ്ട്, മണിയമ്പള രാജു വരെ ഉണ്ടായിരുന്നു. കാരണം പ്രൊഡ്യൂസർ എന്ന് പറയുന്നതിന് അപ്പുറമായിട്ട് നമുക്ക് നടനായിട്ടാണല്ലോ, നമ്മുടെ സ്വന്തം നടനാണല്ലോ. അപ്പോൾ രാജേട്ടനും അസാധ്യമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഡയറക്ടർ നിങ്ങളെ ചിലപ്പം അരുൺ, പുതിയൊരു ഡെബ്യൂ മൂവിയാണ് അരുണിൻ്റെ. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ പറയാൻ തോന്നുന്നത് മുത്തുമണിയുടെ ഹസ്ബൻഡാണ്. ശരിക്കും മുത്തുമണി ഈ ഒരു മൂവിയിലുണ്ട്. ഷൂട്ടിങ്ങിൻ്റെ തിരക്ക് കാരണം അവൾക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും അങ്ങനെ ഒരു റെക്കഗ്നീഷനും കൂടെ ഉണ്ട് അരുണിന്. എന്തായാലും വളരെ സന്തോഷം. ഇത്തരം നല്ലൊരു ഈ ഓണത്തിന് നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളെ ഈ ചെറിയ കുടുംബം നല്ലൊരു സമ്മാനമാണ് തരാൻ പോകുന്നത്. ഏവരും പോയി തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ഞങ്ങളെ എന്താ പറയണ്ടേ, വിജയിപ്പിക്കണം.